എന്നെയും കൊണ്ട് പറ്റുന്നില്ല ബ്രദറെ, എനിക്ക് ഈ മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല ബ്രദറെ, എനിക്ക് ഈ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല ബ്രദറെ. ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണം, കൃപ പാപിയെ സഹായിക്കും. കൃപ പാപിയെ സഹായിക്കും. കൃപ പാപം ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല, കൃപ പാപിയെ രക്ഷിക്കുന്നതാണ്, കൃപ പാപിയെ സഹായിക്കുന്നതാണ്. ആമീൻ. ഏത് സമയത്തും കൃപ ലഭിക്കേണ്ടതിന്, സഹായം ലഭിക്കേണ്ടതിന് കൃപാസനത്തിന് അരികിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും അനുവാദം തന്നിരിക്കുന്നെങ്കിൽ അകന്നു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, മനസ്സും അടുത്ത് പുറകോട്ട് പോയി ആമീൻ പിശാചിന്റെ കരാളാസ്ത്രങ്ങളിൽ പിടിക്കപ്പെട്ട് നീ പരാജയപ്പെട്ടു പോകാതെ, അടിയെ നീതാ കർത്താവേ, അപ്പാ അടിയെ നീതാ, എന്നെ ഒന്ന് വിടുവിക്കണമേ, എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ, എന്റെ മുറിവുകളെ കെട്ടണമേ, എന്നെ ഒന്ന് ജീവിപ്പിക്കണമേ, അവിടുന്ന് എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ അത് സംഭവിക്കുവാൻ പോവുകയാണ്. നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവൻ്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കുക. അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു, പിന്മഴ പോലെ നമ്മളുടെ അടുക്കൽ വരും. പ്രവാചകനായ, സ്നേഹത്തിൻ്റെ പ്രവാചകനായ ഹോശേയ എന്ന പ്രവാചകൻ പ്രവചിക്കുന്നു തൻ്റെ ജനമായ ഇസ്രായേലിനോട്, Come on, let us return to the Lord. ദൈവത്തിലേക്ക് നാം മടങ്ങി വരിക, യഹോവയുടെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, പക്ഷേ നാം ദൈവത്തിൻ്റെ അരികിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ നമ്മെ സൗഖ്യമാക്കും. രണ്ട്, അവൻ നമ്മുടെ മുറിവ് കെട്ടും. മൂന്ന്, അവൻ നമ്മെ ജീവിപ്പിക്കും. നാല്, അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. അഞ്ച്, അവൻ്റെ മുൻപാകെ നാം ജീവിക്കും. ആറ്, അവൻ മഴ പോലെ ആമീൻ ഭൂമിയെ നനയ്ക്കുന്ന മഴ പോലെ നമ്മെ നനയ്ക്കും. ഏഴ്, പിന്മഴ പോലെ അവൻ നമ്മുടെ അടുക്കൽ വരും. പ്രിയരെ, ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ ഏഴ് കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. എന്താണ് ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒരേ ഒരു കാര്യം? ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരിക. യാക്കോബ് 4:8 എഴുതിയിരിക്കുന്നു, ദൈവത്തോട് അടുത്തു വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യോഹന്നാൻ 6:37 തിരുവചനം പറയുന്നു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അതുകൊണ്ട് ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പിറുപിറുക്കാതെ, കുറ്റപ്പെടുത്താതെ, ദൈവം എന്തിയെന്ന് ചോദിക്കാതെ, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് തന്നെ താൻ ശപിക്കാതെ, പ്രാകാതെ, ദൈവത്തെ സംശയിക്കാതെ, തൻ്റെ ദാസന്മാരെ കുറിച്ച് അപവാദം പറയാതെ ആമീൻ ദൈവത്തിലേക്ക് മടങ്ങി വരുവാനും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഡ്യൂറേഷൻ വർദ്ധിപ്പിക്കുവാൻ, അതിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുവാൻ, എൻ്റെ ദൈവത്തിൻ്റെ അരികിലേക്ക് മടങ്ങി വരുവാൻ, ഇത് ദൈവത്താൽ അനുവദിക്കപ്പെട്ട ഒരു സമയമാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗോൾഡൻ ചാൻസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിലേക്ക് നിങ്ങൾ വന്നാൽ അവൻ നിങ്ങളെ സൗഖ്യമാക്കും, അവൻ നിങ്ങളുടെ മുറിവ് കെട്ടും. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളിൽ അത്ഭുത സൗഖ്യങ്ങൾ നടക്കുന്നു. ആത്മാവിൽ ഞാൻ തിരിച്ചറിയുകയാണ്, പ്രിയപ്പെട്ടവരെ, യേശുവേന്നൊന്ന് വായികൾ തുറന്ന് വിളിക്കാമോ? കർത്താവേന്നൊന്ന് വായികൾ തുറന്ന് വിളിക്കാമോ? നിങ്ങൾ എത്ര വലിയ പാപിയെന്ന് നിങ്ങൾ പറയുന്നെങ്കിലും, നിങ്ങൾ എത്ര വലിയ പരാജിതനാണ് പരാജിതയാണെന്ന് നിങ്ങളെ കുറിച്ച് തന്നെ വിചിന്തനം ചെയ്യുന്നെങ്കിലും, യേശുവേന്നൊന്ന് ആധരങ്ങൾ തുറന്ന് ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ചില സൗഖ്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്നു. നിങ്ങളുടെ ഹൃദയത്തിലെ ചില മുറിവുകളെ പരിശുദ്ധാത്മാവ് കെട്ടുകയാണ്. മൂന്ന്, അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയാണ്. നാല്, എവിടേക്കോ വീണുപോയ സ്ഥലങ്ങളിൽ നിന്ന് അവൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണ്. അഞ്ച്, അവൻ്റെ മുൻപാകെ ജീവിക്കുന്ന സാക്ഷിയായി
അവൻ നിങ്ങളെ മാറ്റുകയാണ്. ആറ്, അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന മഴ പോലെ സസ്യങ്ങളെ വളർത്തിയെടുക്കുന്ന മഴ പോലെ നിങ്ങളെ അവൻ റിഫ്രഷ് ചെയ്യാൻ പോവുകയാണ്. അവൻ പിന്മഴ പോലെ നിങ്ങളുടെ അടുക്കൽ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒറ്റക്കാര്യം ചെയ്യാമോ? മടങ്ങി വരാമോ? ആ മദ്യപാനത്തിൽ നിന്ന് ബ്രദറെ ഒന്ന് മടങ്ങി വരാമോ? ആ പാപ സ്വഭാവത്തിൽ നിന്ന് മടങ്ങി വരുമോ? ആ തിന്മകളെ ഒന്ന് വലിച്ചെറിയുമോ? കർത്താവെ, നിന്റെ അരികിലെ ചിലർ പറയുന്നു, എന്നെയും കൊണ്ട് പറ്റുന്നില്ല ബ്രദറെ, എനിക്ക് മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല ബ്രദറെ, എനിക്ക് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല ബ്രദറെ. ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണം, കൃപ പാപിയെ സഹായിക്കും. കൃപ പാപം ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല, കൃപ പാപിയെ രക്ഷിക്കുന്നതാണ്, കൃപ പാപിയെ സഹായിക്കുന്നതാണ്. ആമിൻ. ഏത് സമയത്തും കൃപ ലഭിക്കേണ്ടതിന്, സഹായം ലഭിക്കേണ്ടതിന് കൃപാസനത്തിന് അരികിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും അനുവാദം തന്നിരിക്കുന്നെങ്കിൽ അകന്നു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, മനസ്സും അടുത്ത് പുറകോട്ട് പോയി, ആമിൻ, പിശാചിന്റെ കരാളാസ്ത്രങ്ങളിൽ പിടിക്കപ്പെട്ട് നീ പരാജയപ്പെട്ടു പോകാതെ, അടിയൻ ഇതാ കർത്താവേ, അപ്പാ അടിയൻ ഇതാ, എന്നെ ഒന്ന് വിടുവിക്കണമേ, എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ, എന്റെ മുറിവുകളെ കെട്ടണമേ, എന്നെ ഒന്ന് ജീവിപ്പിക്കണമേ, അവിടുന്ന് എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ അത് സംഭവിക്കുവാൻ പോകുകയാണ്.